മൊത്തത്തിന് നല്ല റെസ്പോൺസ് ആണ്. അതെ, മൊത്തത്തിൽ നല്ല റെസ്പോൺസ് കേൾക്കുന്നു. ബാക്കി നോക്കാം. ഇനി എന്തായാലും നല്ല കാര്യമായിട്ട് മാർക്കറ്റ് ചെയ്യാത്തൊരു പടമാണ്. കാരണം എനിക്ക് പ്രൊഡക്ഷൻ സൈഡിനായാലും മമ്മൂക്കയായാലും ആദ്യമേ പറഞ്ഞാലും അധികമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് വേണ്ട. ആൾക്കാരെ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് രണ്ടാമത്തെ ഒരാളിലേക്ക് പോകുമല്ലോ. അപ്പൊ നോക്കാം, നല്ലതാണെങ്കിൽ എന്തായാലും ഒരു വേർഡ് ഓഫ് മൗത്തിൽ എന്തെങ്കിലും സംഭവം കേറും. വെയിറ്റിംഗ് ഫസ്റ്റ് ഡയറക്ഷൻ ആണല്ലോ. അതെ, മമ്മൂക്കയെ പോലത്തെ ഒരു സ്റ്റാറിനെ വെച്ചിട്ട് പുറത്ത് ഇന്ത്യയുടെ പാൻ ഇന്ത്യൻ ലെവലിൽ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എത്രത്തോളം ഡിഫിക്കൽട്ടി? അല്ല, അത് സാർ എന്തായാലും എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, പുള്ളി എപ്പോഴും വീട്ടിൽ നിൽക്കേണ്ട, ഇത് മൊത്തത്തൊരു ഫാമിലി പേഴ്സൺ ആണ് പുള്ളി. അപ്പോൾ സാർ അത്രയും ദിവസം നമ്മുടെ കൂടെ വന്നിരുന്നു. പിന്നെ സ്ക്വാഡിനെ ശരിക്കും സ്വന്തം മക്കളെ പോലെ ആയിരുന്നു. അതായത് അസീസായാലും റോണി ആയാലും ശബരീഷ് ആയാലും സാറ് നോക്കിയ പോലെ ആരും നോക്കുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം അതായത് ശരിക്കും ജോർജ് മാർട്ടിൻ എന്നാണല്ലോ സാറിൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. സാറ് ശരിക്കും അവരെ, അതായത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരെ ഇവരെ കരവാനിൽ കൊണ്ടുപോയിരുത്തി ഭക്ഷണം കഴിപ്പിച്ചിട്ടാണ് വിടുള്ളൂ. അത്രയ്ക്ക് കയറിങ് ആയിരുന്നു ഇപ്പോൾ എല്ലാവരെയും. പക്ഷെ ഇവരെ സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ജീവനായിരുന്നു. പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് ഈ ഇപ്പോൾ സിനിമ കാണാതെ കുറേ പേര് ഉണ്ടായിട്ട് സിനിമ കമ്പയർ ചെയ്യുന്നു. അതെ അതെ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ്? അതിനെക്കുറിച്ച് വേറെ ഒന്നുമില്ല. സാറിൻ്റെ ഏകദേശം ഹെയർ സ്റ്റൈലും പുള്ളിയുടെ ലുക്കും ഏകദേശം സെയിം ആണ്. അതുകൊണ്ടാണ് അത് കമ്പാരിസൺ വന്നതെന്ന് തോന്നുന്നു എനിക്ക്. ധീരനായിട്ടും കമ്പാരിസൺ എനിക്കറിയില്ല. ഇനി ആൾക്കാരെ പറയണ്ടേ, ഞാൻ മാക്സിമം ഇപ്പൊ അല്ല, അത് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാം. കാരണം രണ്ടും സെയിം ജോണ്ടർ ആണല്ലോ, രണ്ടും ട്രാവൽ മൂവിയാണ്, രണ്ടും പിടിക്കാൻ പോകുന്നതാണല്ലോ സംഭവം. രണ്ടും സെയിം തന്നെയാണ്, അത് ഉറപ്പായിട്ടും. ഞാൻ അത് ബാക്കി പടം ഇറങ്ങിയിട്ട് കാണാമെന്ന് വിചാരിച്ചു. കാരണം ആൾക്കാർ ഇനി അത് തീരനാണോ തീരനല്ലാത്തതാണോ എന്ന് അവര് ഒന്നായിട്ടില്ല. നിങ്ങളായിട്ട് സംസാരിക്കുന്നത് അത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അല്ല, മാക്സിമം അവരുടെ ഇപ്പം നമുക്ക് പലവർക്കും അറിയില്ല അവർ അനുഭവിച്ചിരിക്കുന്ന പെയിന്, അവരുടെ യാത്ര. അത് മാക്സിമം കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അതെ, റിയൽ സ്റ്റോറിയാണ്. പക്ഷേ നമുക്ക് സിനിമാറ്റിക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. എക്സാക്ട് സാധനം അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ ഉറപ്പായിട്ടും കാണിക്കണം. ഓഡിയൻസ് റെസ്പോൺസ് ഞാൻ കണ്ടില്ലല്ലോ, ഞാൻ കാണണം. നമുക്കിപ്പോൾ വിളിച്ചായിരുന്നു, കൺഗ്രാജുലേഷൻ പറഞ്ഞു, നല്ല അഭിപ്രായം പറഞ്ഞു. സാറ് ദുബായിലാണ്, സാറ് നാളെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. മൊത്തത്തിൽ സാറ് ഹാപ്പിയാണ് എന്നെ ഇപ്പോൾ വിളിച്ചു വെച്ചേ ഉള്ളൂ. നല്ല റെസ്പോൺസാണ്, കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചും കൺഗ്രാജുലേഷൻ പറഞ്ഞു.